മലയാളികൾക്ക് തന്നെ അറിയുന്നതും ഈ പറഞ്ഞ പോലെ അതിന് കുറേ മീഡിയേൻ്റെ സപ്പോർട്ട് ഉണ്ട്. ആ ഒരു ബിഗ് ബോസ് പറഞ്ഞ പ്രോഗ്രാം എല്ലാവരുടെയും എത്തിക്കാനും അതിന് അൺകട്സിലൂടെയൊക്കെ ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ ബിഗ് ബോസ് നടക്കുന്നുണ്ട്, ഞാൻ അൺകട്സേ കാണാറുള്ളൂ. അത് ഇരുന്ന് കാണാൻ സമയം കിട്ടുന്നതിനേക്കാളും ഉപരി നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടും, പിന്നെ നമ്മളത് 100 ദിവസം കണ്ടേ പറ്റുള്ളൂ അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ നാളെ എന്താ ചെയ്യണത്, ഷോർഗിരിനി ഔട്ടാവോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ചോദ്യങ്ങളും, ഇനി അവരുടെ ടാസ്ക് നന്നായിട്ട് ചെയ്യോ അതോ ഇനി ലാലൻ നിർത്തി ചീത്ത കിട്ടോ എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. പിന്നെ ഞാൻ എനിക്ക് എന്തിനാ കാണുന്നത്, കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കാണാറില്ല, ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. താങ്ക് യു. സീസൺ 5 ഈ പറഞ്ഞ പോലെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. കാരണം നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സ്ഥലം, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒന്നും പറയാൻ പറ്റില്ല. ഉള്ളിൽ പോയവർക്ക് മാത്രമേ അറിയുള്ളൂ അവിടെ എത്ര ഡിഫിക്കൽട്ട് ആണ് നിൽക്കാൻ എന്നുള്ളത്. അത്രയും മെന്റൽ ടോർച്ചറിങ് ഉണ്ട്. പിന്നെ പകുതിയും ഇത് പുറത്തേക്ക് വരുന്നില്ല, അവർ എഡിറ്റിങ്ങിലൂടെ ഒക്കെ വരുന്നത് മാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഐ ലൈക്ക് ഓൾ ഓഫ് ദം. എല്ലാവർക്കും എന്താ ഭാവുകങ്ങൾ നേരുന്നു, എല്ലാവരും വിജയിക്കട്ടെ, കാരണം അത്ര ടഫാണ് അതിൽ നിൽക്കാൻ. അല്ല, ഒരിക്കലും അല്ല. ഞാൻ എല്ലാരടുത്തും പറയും, അല്ലെങ്കിലേ അവിടെ തല്ലും ചവിട്ടും ഇടിയും വഴക്കും. ഇനി സ്ക്രിപ്റ്റും കൂടെ ആണെങ്കിൽ അവിടെ കൂട്ടത്തിലായിരിക്കും. എന്തിനാ വരുന്നത്, ഇറ്റ്സ് നോട്ട് സ്ക്രിപ്റ്റഡ്. അപ്പം നമ്മളുടെ മനസ്സിൽ തോന്നുന്ന മനോധർമ്മം അനുസരിച്ചിട്ടാണ് അവിടെ എല്ലാരും ടാസ്കിലൊക്കെ ചെയ്യുന്നത്. താങ്ക് യു. ചതിയിൽ ഞാനാണ് വയനാടിന്റെ ജില്ലാ കളക്ടറായിട്ട് ചെയ്തിരിക്കുന്നത്. കുറെ ദിവസത്തെ ഷൂട്ടൊന്നും ഇല്ല, പക്ഷേ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ദിസ് ഇസ് മൈ സെക്കൻഡ് റിലീസ് തുറമുഖം കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ സാർ എന്നെ വിളിക്കുമ്പോൾ റിയാസ്ത്രുവാണ് വിളിച്ചത്. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്നെ എങ്ങനെ സാറ് കണ്ടിട്ടും ഇല്ല, യൂഷ്വലി ഭയങ്കര മോഡേൺ ക്യാരക്ടറിനാണ് എന്നെ ആൾക്കാർ സജസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പം എനിക്ക് സാർ എടുത്ത ഒരു ചലഞ്ച് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ സാറിന് ഭയങ്കര ക്ലിയർ ആയിരുന്നു എങ്ങനെ വേണം വയനാടിൻ്റെ ജില്ലാ കളക്ടർ എന്നുള്ളത്. ഞാൻ വന്ന ഒരു വണ്ടർഫുൾ കോസ്റ്റ്യൂം ടീം സാറിനുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മേക്ക് ഓവർ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എനിക്ക് തോന്നുന്നത് നിങ്ങളൊക്കെ ഞെട്ടും, ഇത് ഋതുമന്ത്രം ആണോ എന്ന് തന്നെ തോന്നും. കാരണം അങ്ങനെ ഒരു ഒരു ഡിഫറെൻറ്റ് ഗെറ്റപ്പിലാണ് ഞാൻ ഈ സിനിമയിലുള്ളത്. അതുപോലെ വളരെയധികം സന്തോഷം സർ, എൻ്റെ വയനാട്ടിലേക്ക്. ഞാൻ ഇതുവരെ ഇത്രയും ഭംഗിയായിട്ട് വയനാടിനെ കണ്ടിട്ടില്ല. ഷൂട്ട് ഉടനീളം മാനൊക്കെ ഓടിപ്പോവുക, പിന്നെ ഇവർ പറഞ്ഞ പോലെ ആന മയിലുകൾ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നേച്ചർ. അപ്പൊ നേച്ചറിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു സോറി സർ കേട്ടില്ല, മയിലും മാനും ആന ഉണ്ടായിരുന്നു. ആന ഇവർ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല, ബിക്കോസ് ഞാൻ ഒത്തിരി ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ വേറൊരു രസമായിട്ട്, നമ്മള് നോർമലി ലൊക്കേഷനിൽ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അല്ലാതെ വേറെ രസമായിട്ട് ഷൂട്ട് ചെയ്തു. സാറ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമ്മളടുത്ത് പറയും, ഈ ഒരു ഡയലോഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പറയാം. ആ ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ടും ഞങ്ങളിലേക്ക് വിട്ടു തന്നു സാർ. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു 2-3 പേജ് ഷീറ്റൊക്കെ സാർ ഇങ്ങനെ എഴുതിക്കൊണ്ട് വരും, ഇതാണ് നിങ്ങൾ പറയാനുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവമേ ഇത് ചെയ്യാൻ പറ്റുമോ. പക്ഷെ സാറിൻ്റെ ഒരു സപ്പോർട്ട്. പിന്നെ നമ്മൾ DOP ഗംഭീരമായിട്ട് സാർ അതിനെ വയനാടിനെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും, അഖില, മായ, ചേച്ചി, അഖിൽ, എൻ്റെ സാറ് എനിക്കറിയില്ല, സാറിനെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, ജാഫർ ഇടുക്കി സാർ ആൻഡ് ചേച്ചി, എല്ലാവരും ഗംഭീര ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. ദേ ഓൾ ആർ അമേസിങ്. അപ്പം എല്ലാവരും ഈ സിനിമ പോയി കാണുക. ആൻഡ് താങ്ക് യു സോ മച്ച് ടു ദ പ്രൊഡ്യൂസർ ഞങ്ങളെയൊക്കെ ചൂസ് ചെയ്തതിനും ഇങ്ങനെയൊരു ഭംഗിയുള്ള സിനിമ എടുത്തതിനും. കാരണം ഇത് നല്ലൊരു മെസ്സേജുള്ള ഒരു സിനിമയാണ്, അത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാണ്. കാരണം നമുക്കറിയില്ല വയനാട്, വയനാടിൻ്റെ ഉള്ളിലുള്ള ട്രൈബൽസ് ആയിട്ടുള്ള ആൾക്കാരെ ഇന്ന് ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മളത് പുറത്ത് നോക്കി കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് തോന്നും അവരുടെ ലൈഫ് ഭയങ്കര രസമാണ് എന്നുള്ളത്. പക്ഷെ അവർ കുറേ കാര്യങ്ങൾ അവരിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് സാറ് നമ്മളിലേക്ക് എത്തിച്ചു തരികയാണ്. അപ്പൊ ഇതൊരു മെസ്സേജ് ഉള്ള സിനിമയാണ്. നിങ്ങൾ 2 മണിക്കൂർ തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ ഓ കാശ് പോയി, അയ്യോ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നില്ല. നിങ്ങൾ കണ്ടിറങ്ങുമ്പോൾ ഇറ്റ്സ് ലൈക്ക് യാ വി നീഡ് ടു ഡു സംതിങ് ഫോർ ദ സൊസൈറ്റി, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് നമുക്ക് തോന്നും. അങ്ങനെയുള്ള ഒരു സിനിമയിലേക്ക് എന്നെ വിളിച്ചതിന് പ്രൊഡ്യൂസറിനും പിന്നെ എൻറ്റയർ ടീം, പ്രൊഡക്ഷനിലുള്ള ചേട്ടന്മാരായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരും സിനിമ കാണോ, കാണോ ചുമന്ന തൊപ്പിയുടെ ചേട്ടൻ കാണണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാരും കാണാൻ ഞങ്ങളും ഉണ്ടാവും. എല്ലാരും കാണണം കേട്ടോ, കാരണം ഇത് നിങ്ങക്ക് ഞാൻ പറയണ്ട, ആ സമയം നിങ്ങക്ക് നഷ്ടമാവില്ല. അപ്പൊ കാണുക, ഞങ്ങൾ വന്നിണ്ടാവും നിങ്ങളോട് സിനിമ കാണാൻ. അപ്പൊ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ ഹിയർ ആൻഡ് താങ്ക് യു സോ വൺസ് അഗൈൻ. അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ, സിനിമയൊക്കെ ചെയ്യുമ്പോ എന്നെ മറക്കരുത്. ഓക്കെ, താങ്ക് യു.